പടത്തിൽ എന്റെ ക്യാരക്ടറിന്റെ ഒരു സാൻഡ്ര എന്നാണ്, ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ഞാൻ ചെയ്തത്. ഓഡിഷൻ കൊടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ വക്കീലിന്റെ അല്ലെങ്കിൽ വില്ലന്റെ ഒരു റോളിനായിരുന്നു ചെയ്തത്. അവസാനം അതിന് സെലക്ട് ആയി. അത് ഈ മൂവി തന്നെ എന്താ പറയുന്നത്, ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഈ ഒരു സാൻഡ്ര എന്നുള്ളൊരു ക്യാരക്ടറിന് കാരണമാണ് നടക്കുന്നത്. അച്ഛൻ അമിതമായി ലാളിച്ചിട്ട് ആരെന്ത് പറഞ്ഞാലും താൻ പോയി പണി നോക്കണോ അങ്ങനെയൊക്കെ ഉണ്ട് പടത്തിൽ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കുട്ടിയുടെ. അതിന് നിനക്കെന്താ? അതുപോലെ തന്നെ പടം കാണാൻ ചെന്നപ്പോഴും പിള്ളേരൊക്കെ പുറകെ ഇരിക്കുന്നവര് സീനിന്റെ ഇടയ്ക്കൊക്കെ വെച്ച് പറയുന്നുണ്ടായിരുന്നു അവക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം എന്നൊക്കെ. അപ്പം പടം ഇറങ്ങിക്കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനല്ല, അങ്ങനെ ഒരു റെസ്പോൺസും കിട്ടി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്, കാരണം അപ്പോൾ ക്യാരക്ടർ കുറച്ചൊക്കെ കിട്ടി എന്നുള്ളൊരു ഫീലിലായിരുന്നു ഞാനിരുന്നത്. മുമ്പൊക്കെ തിയേറ്ററിൽ നിന്ന് ടി വിയിലോട്ട് മൂവി എത്താൻ കുറേ സമയം എടുക്കാമെന്ന്. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ പുതിയ പുതിയ പടങ്ങൾ ഉടനെ തന്നെ വരുന്നുണ്ട്. അതിനൊപ്പം ഗാനഗന്ധർവൻ ഈ 17-ാം തീയതി വരുന്നുണ്ട്. എല്ലാവരും കാണണം.